പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം 2023 മെയ് മാസത്തോടെ പൂർത്തിയാകുമെന്ന് എംഎൽഎ ടി എ മധുസൂദനൻ. ഒന്നാം ഘട്ടം 2022 മെയ്യിൽ പൂർത്തീകരിക്കും. ആശുപത്രി കെട്ടിട സമുച്ചയത്തിനായി വകയിരുത്തിയിട്ടുള്ളത് 58 കോടി രൂപ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയവ മുന്നിൽ കണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതരോടും ജനങ്ങളോടും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം. സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുന്നരൂ കാരന്താട്ടെ സി വി ധനരാജിന്റെ 5ാമത് രക്തസാക്ഷിത്വ ദിനാചരണം. സിപിഐഎം നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പഴയങ്ങാടി അടുത്തിലയിൽ വയൽ നികത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി പഞ്ചായത്തംഗവും നാട്ടുകാരും രംഗത്ത്. താവം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഇരുമ്പ് കൈവരി തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. വിശദമായ വാർത്തകൾ. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം 2023 മെയ് മാസത്തോടെ പൂർത്തിയാകുമെന്ന് എംഎൽഎ ടി ഐ മധുസൂദനൻ. ഒന്നാം ഘട്ടം 2022 മെയ്യിൽ പൂർത്തീകരിക്കും. 58 കോടി രൂപയാണ് ആശുപത്രി കെട്ടിട സമുച്ചയത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയെ ഉയർന്ന നിലവാരമുള്ള സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറ്റുന്നതിന് 58 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. കോവിഡ് മഹാമാരി നിർമ്മാണ പ്രവൃത്തിയുടെ മെല്ലെപ്പോക്കിന് കാരണമായിരുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പയ്യന്നൂർ താലൂക്ക് ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടം 2022 മെയ് മാസത്തോടെ പൂർത്തീകരിക്കും. എല്ലാ സൗകര്യങ്ങളും അടങ്ങുന്ന ആശുപത്രി സമുച്ചയം 2023 മെയ്യിൽ യാഥാർത്ഥ്യമാകും. സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, മഴവെള്ള സംഭരണി എന്നിവയുടെ നിർമ്മാണ പ്രവൃത്തികളും അടിയന്തരമായി തുടങ്ങുമെന്നും പയ്യന്നൂർ എംഎൽഎ ടി മധുസൂദനൻ അറിയിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയിട്ടുള്ള വിവിധ പദ്ധതികളാണ് അതിവേഗതയിൽ നടന്നു വരുന്നത്. 2021 മെയ്യിൽ പൂർത്തീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് വിവിധ മേഖലകളിലായി 103 കോടി രൂപയുടെ പദ്ധതി ഗവൺമെൻറ് ആശുപത്രിയിൽ രൂപകൽപ്പന ചെയ്തു. അതിൽ ഏറ്റവും ഉയർന്ന ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രിയായി മാറ്റുന്നതിലൂടെയാണ് 58 കോടിയുടെ പ്രവർത്തനങ്ങളാണിപ്പോൾ വേഗത്തിൽ നടന്നു വരുന്നത്. ഈ കോവിഡ് മഹാമാരി കൂടി വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് പണി കുറച്ച് വേഗത കുറഞ്ഞത്. കാരണം തൊഴിലാളികളുടെ ദൗർലഭ്യം വന്നു, മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം ഒരു ഏകോപിതമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും കോവിഡ് കാലത്ത് ഉണ്ടാവും എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ആ പരിതസ്ഥിതിയെ അഭിമുഖീകരിച്ച് എന്നാൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പരമാവധി സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കണം എന്ന നിലയിൽ 7 നില വരെ ഗ്രൗണ്ട് പ്ലസ് 7 അങ്ങനെയുള്ളൊരു വലിയ കെട്ടിട സമുച്ചയമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 5 നില കോൺക്രീറ്റ് വർക്ക് ഇപ്പോൾ പൂർത്തിയായി. ബാക്കിയുള്ളതിൻ്റെ പ്രവൃത്തികളാണിപ്പോൾ നടന്നു വരുന്നത്. തുടർന്ന് അതിൻ്റെ കെട്ടിടത്തിൻ്റെ എല്ലാ നിലയിലുമുള്ള പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള വർക്ക്, അതിൻ്റെ ഒരു ഫസ്റ്റ് ഫേസ് 2022 മെയ് മാസം പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ്. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി എംഎൽഎയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 7 നിലയിലൊരുങ്ങുന്ന കെട്ടിട സമുച്ചയത്തിന്റെ 5 നിലകൾ പൂർത്തിയായി. ഘട്ടങ്ങളായി കെട്ടിടം പണി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശം. ക്രസന്റ് കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയവ മുന്നിൽ കണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതരോടും ജനങ്ങളോടും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. കരുതൽ നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വിഭാഗവും അറിയിച്ചു. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്. നദികളിലെ ജലനിരപ്പ് ഉയരുന്നത് പ്രത്യേകം നിരീക്ഷിക്കണം. താലൂക്ക് കൺട്രോൾ റൂമുകളും ജില്ലാ കൺട്രോൾ റൂമുകളും 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മലയോര മേഖലയിൽ മഴ തുടരുന്ന സാഹചര്യം പരിശോധിച്ച് ഗതാഗതം നിരോധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുകയും അപകടാവസ്ഥയിലുള്ളവരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്യണം. കടലാക്രമണം രൂക്ഷമായ മേഖലയിലും ക്യാമ്പുകൾ സജ്ജീകരിച്ച് ആളുകളെ മാറ്റണം. വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.
CPIM DYFI പ്രവർത്തകനായിരുന്ന കുന്നരു കാരന്താട്ടെ സി വി ധനരാജിന്റെ അഞ്ചാമത് രക്തസാക്ഷിത്വ ദിനാചരണം. CPIM നേതൃത്വത്തിൽ കുന്നരു ലോക്കലിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും പതാക ഉയർത്തി. കാരന്താട്ടെ ധനരാജ് രക്തസാക്ഷി മണ്ഡപത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി ഐ മധുസൂദൻ MLA പതാക ഉയർത്തി. കെ വി ജീഷ് അധ്യക്ഷനായി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കൃഷ്ണൻ, വി നാരായണൻ, അഡ്വക്കേറ്റ് പി സന്തോഷ്, ഏരിയ സെക്രട്ടറി വി കുഞ്ഞീഷ്ണൻ, പണ്ണേരി രമേശൻ എന്നിവർ സംബന്ധിച്ചു. ചിത്രൻ കുഞ്ഞിമംഗലം തയ്യാറാക്കിയ ധനരാജിന്റെ ചുമർശില്പം ചിത്രനും വി കുഞ്ഞികൃഷ്ണനും ചേർന്ന് കാരന്താട് ബ്രാഞ്ച് സെക്രട്ടറി പി വി നാരായണന് കൈമാറി. CPIM പയ്യന്നൂർ ഫേസ്ബുക്ക് പേജിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ധനരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ഫാദർ സ്റ്റാൻസ്വാമിയെ കള്ളക്കേസിൽ കുടുക്കി കസ്റ്റഡിയിലാക്കി കൊല ചെയ്ത നടപടിക്കെതിരെ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ ജ്വാല തെളിയിച്ചു. KPCC നിർവാഹക സമിതി അംഗം PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാവപ്പെട്ട മനുഷ്യർക്കായി പോരാടിയ സാമൂഹിക പ്രവർത്തകൻ ഫാദർ സ്റ്റാൻസ്വാമിയെ കള്ളക്കേസിൽ കുടുക്കി കസ്റ്റഡിയിലാക്കി കൊല ചെയ്ത ഭരണകൂടത്തിന്റെ ഫാസിസ്റ്റ് നടപടിക്കെതിരെയാണ് തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത്. KPCC നിർവാഹക സമിതി അംഗം PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് പി കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. PV കണ്ണൻ മാസ്റ്റർ, കെ ശ്രീധരൻ മാസ്റ്റർ, KV മുകുന്ദൻ, ടി ധനഞ്ജയൻ മാസ്റ്റർ, സി ദാമോദരൻ, സി രവി, സി ദാമോദരൻ, MP രാജേഷ്, അജിത് തക്കീൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. പഴയങ്ങാടി അടുത്തിലയിൽ വയൽ നികത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗവും നാട്ടുകാരും രംഗത്ത്. അടുത്തില ഈസ്റ്റ് 13 വാർഡിലാണ് മാലിന്യം തള്ളി വയൽ നികത്തുന്നതായി പരാതി ഉയർന്നത്. 7 ഗ്രാമപഞ്ചായത്തിലെ അടുത്തില ഈസ്റ്റ് 13 വാർഡിൽ തോണാത്തോടിന് ചേർന്ന് അടുത്തില വയലിൽ 65 സെന്റ് സ്ഥലം മതിൽ കെട്ടിത്തിരിച്ച് ഇവിടെ നികത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾ, കോട്ടൺ, ഭക്ഷണാവശിഷ്ടങ്ങൾ എന്നിവ തള്ളിയിട്ടുണ്ട്. മഴക്കാലമായതിനാൽ ഇവിടെ നിന്നും മലിനജലം കിണറുകളിലേക്ക് ഒഴുകിയെത്താൻ സാധ്യതയുണ്ടെന്നും പ്രദേശത്ത് പകർച്ചവ്യാധി പടരാനിടയാക്കുമെന്നും നാട്ടുകാർ പറയുന്നു. ഇത് അടുത്തില വയലിൻ്റെ കരക്കാണ് നമ്മളുള്ളത്. ഇത് വളരെ പഴക്കമുള്ള ഒരു തണ്ണീർത്തട പ്രദേശമാണ്. ഈ സ്ഥലത്ത് ഇപ്പോൾ ഒരാൾ സ്ഥലം വാങ്ങിയിട്ട് ഈ വയൽ മുഴുവൻ നികത്തേണ്ട പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സിമെന്റ് കൊണ്ട് മതിൽ കെട്ടിയിട്ടുണ്ട്. തണ്ണീർ പ്രദേശത്ത് അത് ചെയ്യാൻ പാടില്ല, തണ്ണീർത്തടത്തിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. എങ്കിലും അവരത് ചെയ്തു. കൂടാതെ മാലിന്യം, ഹോസ്പിറ്റൽ മാലിന്യം, ഈ മാലിന്യം, അതുപോലുള്ള അതെ അറവ് മാലിന്യം അടക്കം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് കോഴി വേസ്റ്റ് അടക്കം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് ഇത് ഈ തണ്ണീർത്തടം ശരിക്കും മലിനമാക്കിയിട്ട് അത് തൂർത്ത് റിയൽ എസ്റ്റേറ്റിന് കൊടുക്കേണ്ട പരിപാടിയാണ്. പ്രശ്നം ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാർഡ് അംഗം ഉഷാ പ്രവീൺ പറഞ്ഞു. കുട്ടികളും അതുപോലെ അടുത്തടുത്ത് വീടുകളിലുള്ളതാണ്, കുളവും കിണറും ഉള്ളതാണ്. അതല്ല ഇപ്പം മലിനമാകുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പൊ അത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുത്ത് വില്ലേജിലും അതുപോലെ പഞ്ചായത്തിലും എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിന് പെട്ടെന്ന് തന്നെ ഒരു അടിയന്തരമായ നടപടി എടുക്കും എന്നാണ് പറയാനുള്ളത്. വയലിൽ തള്ളിയ മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വയൽ നികത്താനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് കർഷകരും ആവശ്യപ്പെടുന്നു. പ്രദേശത്ത് നിർമ്മിച്ച മതിൽ പൊളിച്ചു നീക്കണമെന്നും ആവശ്യമുയർന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. CK രാമചന്ദ്രൻ അനുസ്മരണം BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി മണിരാജ് വട്ടക്കുവൽ ഉദ്ഘാടനം ചെയ്തു. കെ മുരളി, PV ദാമോദരൻ, MV പ്രഭാകരൻ, സുമേഷ് ദാമോദരൻ, P ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വൃക്കസംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ഗൃഹനാഥൻ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ഉദാരമതികളുടെ സഹായം തേടുന്നു. എരമം കുറ്റൂർ പഞ്ചായത്തിലെ കക്കറ പുറവട്ടം സ്വദേശിയായ ഉണ്ണിയാണ് ജീവിതം തിരിച്ചുപിടിക്കാൻ സഹായം തേടുന്നത്. കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന ഉണ്ണി 3 മുൻപാണ് വൃക്കരോഗത്തിന്റെ പിടിയിലമർന്നത്. തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും വൃക്ക മാറ്റിവെക്കുക മാത്രമാണ് പോംവഴിയെന്ന് ഡോക്ടർമാർ വിധിച്ചു. ഇപ്പോൾ ഡയാലിസിസിന് തന്നെ പ്രയാസപ്പെടുന്ന ഉണ്ണിക്ക് വൃക്ക മാറ്റിവെക്കാനുള്ള വലിയ തുക കണ്ടെത്തുക പ്രയാസമാണ്. ഭാര്യയും 2 ഉണ്ണിയുടെ കുടുംബത്തിന് സുരക്ഷിതമായ ഒരു വീട് പോലുമില്ല. ഉണ്ണിയെയും കുടുംബത്തെയും ഈ പ്രയാസകരമായ സ്ഥിതിയിൽ നിന്നും കരകയറ്റാൻ ഉദാരമതികൾ മുന്നോട്ട് വരണമെന്ന് ഉണ്ണിയുടെ ചികിത്സയ്ക്കുള്ള ധനസഹായം കൈമാറിക്കൊണ്ട് ജനപ്രതിനിധികളും ജീവകാരുണ്യ പ്രവർത്തകരും ആവശ്യപ്പെട്ടു. മാതമംഗലം കൂട്ടായ്മ സ്വരൂപിച്ച ധനസഹായം പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ രജനി മോഹൻ കൈമാറി. പുറവട്ടത്തിള്ളി ഉണ്ണി എന്ന് പറയുന്നവര് കൂലിപ്പണിയെടുത്ത് കുടുംബം പുലർത്തിയിരുന്ന ആളാണ്. ഇപ്പം 3 ചികിത്സയുമായി മുമ്പോട്ട് പോകുമ്പോൾ ഡയാലിസിസ് തുടർന്ന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കിഡ്നി മാറ്റിവെക്കൽ മാത്രമേ ഇനിയൊരു നിർവാഹമുള്ളൂ.
അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ആ കിഡ്നി നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന് 5 ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട്. അതിന് ഉദാരമതികളായ ആളുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ചികിത്സ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എരമംകുട്ടൂർ പഞ്ചായത്ത് മെമ്പർ പി വീണ, മാതമംഗലം കൂട്ടായ്മയുടെ പ്രവർത്തകരായ രമേശൻ ഹരിത, പെരിങ്ങോം ഹാരിസ്, കെ വി മനീഷ്, കെ സുനോജ് എന്നിവർ സംബന്ധിച്ചു. ഉണ്ണിയെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്ക് പെരുമ്പടവ് ബ്രാഞ്ചിലെ അക്കൌണ്ട് നമ്പറിലേക്ക് സഹായം നൽകാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ പിലാത്തറ. സിപിഎം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും സംസ്ഥാന ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡ് ചെയർമാനുമായ കാട്ടാക്കട ശശിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് ചുമട്ടു തൊഴിലാളി യൂണിയൻ പയ്യന്നൂരിൽ അനുശോചന യോഗം നടത്തി. സിഐടിയു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. താവം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഇരുമ്പ് കൈവരി തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. തിരക്കേറിയ പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ മേൽപ്പാലങ്ങളിലൊന്നായ താവം റെയിൽവേ മേൽപ്പാലത്തിന്റെ തകർന്ന ഇരുമ്പ് കൈവരിയും സിഗ്നൽ ലൈറ്റും പുനഃസ്ഥാപിച്ചില്ല. കൈവരിയുടെ തകർന്ന കൂർത്ത ഭാഗം വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണി ഉയർത്തുന്നുമുണ്ട്. കൂടാതെ ഇവിടുത്തെ തെരുവ് വിളക്കുകളും പ്രകാശിക്കുന്നില്ല. ഇതിനു സമീപത്തായി താവം ഭാഗത്തേക്ക് പോകുന്ന പോക്കറ്റ് റോഡിലേക്ക് കയറുന്ന വാഹനങ്ങൾക്കും തകർന്ന കൈവരി അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. രാത്രി സമയത്ത് വലിയ വാഹനങ്ങളാണ് മേൽപ്പാലത്തിലെ കൈവരിയും പാലത്തിലെ സോളാർ വിളക്കുകളും ഇടിച്ചു തകർത്തതെന്നും പരാതിയുണ്ട്. ഇത്തരത്തിൽ പാലത്തിലെ 4 സോളാർ ലൈറ്റുകൾ തകർന്നിരുന്നു. മേൽപ്പാലത്തിലെ ഈ അപകടക്കെണിക്ക് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി ഉയർന്നു കഴിഞ്ഞു. സംഭവം KSTP അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പൊതുമരാമത്ത് അധികൃതരാണ് ഇതിന് പരിഹാരം കാണേണ്ടതെന്നാണ് മറുപടി ലഭിച്ചത്. അപകടത്തിന് കാത്തു നിൽക്കാതെ പ്രശ്നം പരിഹരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. കൊതുക് നശീകരണ മരുന്ന് പ്രയോഗവുമായി SKSSF തൃക്കരിപ്പൂർ മേഖലാ ടീം വിഘായിക്ക് തൃക്കരിപ്പൂർ പഞ്ചായത്തിൽ തുടക്കം കുറിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് ഉദ്ഘാടനം നിർവഹിച്ചു. കൊതുകിലൂടെ മാരകമായ സിക്ക വൈറസ് പോലെയുള്ള രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിലാണ് SKSSF ഇത്തരമൊരു പരിപാടിയുമായി മുന്നിട്ടിറങ്ങിയത്. തൃക്കരിപ്പൂർ പടന്ന വലിയ പറമ്പ് പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ മരുന്നുകൾ തെളിച്ചു. മേഖലാ പ്രസിഡന്റ് സഹീദ് ദാരിമി പടന്ന, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുബൈർ ദാരിമി പടന്ന, മേഖലാ സെക്രട്ടറി ഇബ്രാഹിം അസദി ബീരിച്ചേരി, ഹാഷിം മോരിമുക്ക്, നാസർ മാവിലാടം, മുഹമ്മദ് തലയില്ലത്ത്, ആഷിഖ് തങ്ങൾ, ആമീൻ കുലേരി എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ഗാർഹിക പീഡനത്തിനെതിരെയും ഇന്ധനവില വർധനവിനെതിരെയും പ്രതിഷേധവുമായി കേരളത്തിൽ നിന്ന് കാശ്മീർ വരെ കാൽനടയായി പ്രതിഷേധം ഉയർത്തി 4 സംഘം. July 1 യാത്ര തുടങ്ങിയ സംഘം പഴയങ്ങാടിയിലെത്തി. കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് യാത്രയാരംഭിച്ച യുവാക്കൾ മലപ്പുറത്ത് വെച്ചാണ് ഒന്നിച്ചത്. നോർത്ത് പറവൂർ കൊടുങ്ങല്ലൂർ സ്വദേശികളും ബന്ധുക്കളുമായ വസീം അലി, അബ്ദുൽ ഗഫൂർ, മുല്ലശ്ശേരി സ്വദേശി VH അരുൺ, മലപ്പുറം കൊടക്കാട് സ്വദേശി ശിഹാബ് എന്നീ യുവാക്കളാണ് കാശ്മീരിലേക്ക് നടക്കുന്നത്. തന്റെ അയൽവാസി ശ്രുതി ഭർത്തൃവീട്ടിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. ഇതു മുൻനിർത്തിയാണ് അരുൺ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ സന്ദേശവുമായി ലഡാക്കിലേക്ക് യാത്ര തുടങ്ങിയത്. ശ്രുതിക്ക് നീതി ലഭ്യമാക്കുക എന്നതാണ് അരുൺ ഉയർത്തിപ്പിടിക്കുന്ന സന്ദേശം. 120 ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കാനാണ് ഉദ്ദേശം. കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ശിഹാബ് കഴിഞ്ഞ ഡിസംബറിൽ കേരളം മുഴുവൻ സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ താലൂക്ക് ആശുപത്രി കെട്ടിട നിർമ്മാണം 2023 May പൂർത്തിയാകുമെന്ന് MLA TA മധുസൂദനൻ. ഒന്നാംഘട്ടം 2022 മെയ്യിൽ പൂർത്തീകരിക്കും. ആശുപത്രി കെട്ടിട സമുച്ചയത്തിനായി വകയിരുത്തിയിട്ടുള്ളത് 58 കോടി രൂപ. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ ജില്ലയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം തുടങ്ങിയവ മുന്നിൽ കണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കാൻ അധികൃതരോടും ജനങ്ങളോടും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം. CPIM DYFI പ്രവർത്തകനായിരുന്ന കുന്നരൂ കാരന്താട്ടെ CV ധനരാജിന്റെ 5 രക്തസാക്ഷിത്വ ദിനാചരണം. CPIM നേതൃത്വത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. പഴയങ്ങാടി അടുത്തിലയിൽ വയൽ നികത്തുന്നതായി പരാതി. പ്രതിഷേധവുമായി പഞ്ചായത്ത് അംഗവും നാട്ടുകാരും രംഗത്ത്. താവം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഇരുമ്പ് കൈവരി തകർന്നത് അപകട ഭീഷണി ഉയർത്തുന്നു. അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടിയില്ലെന്ന് നാട്ടുകാർ. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.